ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം ബൈബിളിലെ പുതിയൊരു പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പര ആരംഭിക്കുകയാണ്. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമായ വെളിപാടിനെക്കുറിച്ച്. ഈ വെളിപാട് ഗ്രന്ഥത്തിലെ ആമുഖ വചസ്സുകൾ പരിഷ്കരിച്ച പതിപ്പിൽ നിന്ന് ഞാനിപ്പോഴൊന്ന് വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപാട്. ഉടനെ സംഭവിക്കേണ്ടവ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അവന് നൽകിയതും അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും താൻ കണ്ടതിനെല്ലാം സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ബൈബിളിലെ ഏറ്റവും സുന്ദരങ്ങളായ രണ്ട് പുസ്തകങ്ങളിൽ ഒന്നാണ് വെളിപാട് ഗ്രന്ഥം. അതുപോലെ തന്നെ ബൈബിളിലെ ഏറ്റവും ആകർഷകമായ ആഴമേറിയ ദൈവശാസ്ത്രങ്ങളിലും ഒന്നും ഈ വെളിപാട് ഗ്രന്ഥത്തിലേതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. നാം പൊതുവെ ലോകാവസാനത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമെന്ന് വിളിക്കുന്ന വെളിപാടിനെ പറ്റി തന്നെയാണോ അച്ഛനീ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പലരും ഈ വെളിപാട് ഗ്രന്ഥം എടുത്ത് അത് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടച്ചു വയ്ക്കാനായിരിക്കും ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും ഇത് വളരെ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളാണ് നമ്മളൊക്കെ ഉളവാക്കുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരു കൗതുകത്തോടെ അതൊന്ന് മറച്ചു നോക്കിയെന്ന് വരും. പക്ഷെ ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ നിറയുന്നത് ഭയാശങ്കകളാണ്. അതുകൊണ്ട് തന്നെ പലരും പറയും ഈ വെളിപാട് ഗ്രന്ഥം ബൈബിളിലെ ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമായത് നന്നായി. ഉൽപ്പത്തി ഗ്രന്ഥം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ബൈബിളിൽ അവസാന ഗ്രന്ഥമായ വെളിപാടിലേക്ക് എത്തുമ്പോഴേക്കും ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും തന്നെ എടുത്തെന്ന് വരും. അങ്ങനെയെങ്കിൽ ഈ വെളിപാട് ഗ്രന്ഥം കഴിയുന്നത്ര വായിക്കാതെ നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ. കാരണം പലർക്കും ഈ വെളിപാട് ഗ്രന്ഥം തുറന്നൊന്ന് വായിക്കാൻ ധൈര്യം പോരാ. ബൈബിളിലെ സാധാരണ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആ പരിഭാഷ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. നിങ്ങളുടെ കൈവശം POC ബൈബിൾ ഉണ്ടെങ്കിൽ അത് തുറക്കുക. ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം അതിപ്രകാരമാണ് ആരംഭിക്കുന്നത്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? തീർച്ചയായും സംഭവിക്കുന്ന ഭൂകമ്പങ്ങൾ, സുനാമി അല്ലെങ്കിൽ കൊറോണ പോലുള്ള മഹാമാരികൾ, യുദ്ധക്കെടുതികൾ. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ വെളിപാട് ഗ്രന്ഥം വായിക്കുമ്പോൾ ആരിലാണ് അല്പമെങ്കിലും ചങ്കിടുപ്പ് ഇല്ലാതെ പോകുന്നത്? അതുകൊണ്ട് തന്നെ പലരും അത് മാറ്റിവെക്കും. വേറെ പലരും പറയും ഇതൊക്കെ വായിച്ചിട്ട് എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ആദിമ നൂറ്റാണ്ട് മുതൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പോലും ഇതുപോലുള്ള വാക്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ദിയോനീസ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് 3-ാം നൂറ്റാണ്ടിൽ ഇപ്രകാരം പറയുന്നു,
മനസ്സിലാകാത്തത് ഞാൻ നിരാകരിക്കുന്നില്ലെങ്കിലും ഇതിലുള്ളത് എനിക്ക് ഗ്രഹിക്കാനാകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിലുള്ളതൊന്നും നിരാകരിക്കുന്നില്ല, പക്ഷേ ഇതിൽ പറയുന്ന പലതും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇനി വെളിപാടിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഗ്രന്ഥം. അകത്തും പുറത്തും എഴുതപ്പെട്ടത്, പക്ഷേ സപ്തമുദ്രകൾ പതിച്ചതാണ്, അതായത് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നത്, രഹസ്യങ്ങൾ. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? രഹസ്യങ്ങൾ. വിശുദ്ധ ജെറോം വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിലെത്രമാത്രം വാക്കുകളുണ്ടോ അത്രമാത്രം രഹസ്യങ്ങളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ രഹസ്യങ്ങളുടെ കലവറയാണ് വെളിപാട് ഗ്രന്ഥമെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുക എളുപ്പമല്ലല്ലോ. ഇനി വായിച്ചാൽ തന്നെ പലപ്പോഴും പലരും അതൊക്കെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് കൊണ്ട് ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ വായന ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരുന്നു. ആദിമ നൂറ്റാണ്ടിൽ അവർ പറഞ്ഞത്, കാരണം പലപ്പോഴും ലോകാവസാനത്തെക്കുറിച്ചുള്ള പറയുന്ന പല സംഘങ്ങളുമൊക്കെ ആദിമ നൂറ്റാണ്ടിൽ ധാരാളമൊക്കെ വളർന്നു വന്നു. അപ്പോൾ അവരൊക്കെ ഈ വെളിപാട് ഗ്രന്ഥമാണ് അടിസ്ഥാനമാക്കിയത്. അപ്പോൾ ഇതെല്ലാം ലോകാവസാനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് എന്ന് അവർ പറഞ്ഞ് സ്ഥാപിച്ചു വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിമ നൂറ്റാണ്ടിൽ ഈ ഗ്രന്ഥം വായിക്കരുത് എന്നാണ് സഭാമക്കളെ അവർ പഠിപ്പിച്ചിരുന്നത്. ഇനി വേറെയും ചില കാരണങ്ങൾ പറഞ്ഞ് ഈ ബൈബിളിനെ, വെളിപാട് ഗ്രന്ഥത്തെ ബൈബിളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. ഒരു വ്യക്തി പറഞ്ഞ് എന്താണെന്നോ, ബൈബിളിന് ഇപ്പോൾ തന്നെ ദൈർഘ്യം കൂടുതലാണ്, അതൊന്ന് ചുരുക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം അതിന് ചില കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അദ്ദേഹം പറയുന്നു, പഴയ നിയമം എന്ന് പറഞ്ഞാൽ പഴയതാണ്, പഴയത് ആർക്ക് വേണം? അപ്പോൾ അതുകൊണ്ട് പഴയ നിയമം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാലോ, അതിൽ നാല് സുവിശേഷങ്ങളുണ്ട്. ഈ സുവിശേഷങ്ങൾ ആരെക്കുറിച്ചുള്ളതാണ്? യേശുവിനെക്കുറിച്ചുള്ളത്. അതിലൊരു സുവിശേഷം മാത്രം പോരെ, അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, കാരണം അതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള സുവിശേഷം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പൗലോസ് ലിഹയുടെ ഏതാനും ലേഖനങ്ങളും എടുത്തു. അങ്ങനെ ബൈബിളിനെ ഒന്ന് ചെറുതാക്കിയപ്പോൾ അതിൽ നിന്നും ഈ വെളിപാട് ഗ്രന്ഥം അത് പൂർണ്ണമായിട്ടും പുറത്തായി. അപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വെളിപാട് ഗ്രന്ഥത്തെ ഒഴിവാക്കാനായിട്ട് പലരുമൊക്കെ ശ്രമിച്ചിരുന്നു. ഇനിയും വേറെ ചിലർ വേറെയും കാരണങ്ങൾ പറഞ്ഞ് വെളിപാടിനെ ഒഴിവാക്കുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ലോകാവസാനത്തെ സംബന്ധിച്ച് ഉള്ള പല ശക്തികളുമൊക്കെ ആദിമ നൂറ്റാണ്ടുകളിൽ ഉയർന്നു വന്നപ്പോൾ അവരും അതിന് അടിസ്ഥാന ഗ്രന്ഥമായിട്ട് എടുത്തത് വെളിപാട് തന്നെയാണ്. അപ്പോൾ അവർ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്ന പുതിയ ജെറുസലേമിനെ കുറിച്ച് അവർ പറഞ്ഞു, ഈ പുതിയ ജെറുസലം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഫ്രിജിയയിലെ പെപ്പൂസ എന്ന നഗരത്തിലാണ്. ഫ്രിജിയ എന്ന് പറയുന്നത് ഏഷ്യ മൈനറിൽ ഉള്ള ഒരു സ്ഥലം, അതിപ്പോഴത്തെ തുർക്കിയിൽ പെടും. അപ്പോഴീ പെപ്പൂസ നഗരത്തിൽ പുതിയ ജെറുസലം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ആ വ്യാഖ്യാനത്തെ ഖണ്ഡിക്കുവാനായിട്ട് ഗായൂസ് എന്ന് പറയുന്ന വ്യക്തി മൂന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞു, ഈ വെളിപാട് ഗ്രന്ഥം ക്രൈസ്തവ ഗ്രന്ഥം തന്നെയല്ല. അപ്പോൾ ഇതിന് ക്രൈസ്തവ ഗ്രന്ഥം എന്നുള്ള വിശേഷണം പോലും കൊടുക്കാതെ തള്ളി പറയുവാനായിട്ട് അവർ ചിലരൊക്കെ ശ്രമിക്കുന്നു. ഇനി ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ ഈ വെളിപാട് ഗ്രന്ഥം തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ സഭയും സഭാസമൂഹവും പോലും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. 1000 എന്ന് പറയുന്ന പ്രതീകം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരാശയമാണ്. അപ്പോൾ ഈ 1000 എന്നുള്ള പ്രതീകത്തെ അടിസ്ഥാനമാക്കിയിട്ട് 1000 വർഷം അടുത്തപ്പോൾ ലോകം അവസാനിക്കുവാൻ പോവുകയാണ് എന്ന് പലരുമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ലോകാവസാനത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളുമൊക്കെ അത് നിർത്തിവെക്കുവാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് പകർത്തി എഴുതുകയാണ് ചെയ്തിരുന്നത്. അത് നടന്നിരുന്നത് സന്യാസ ആശ്രമങ്ങളിലാണ്. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, 1000 ആണ്ടടുത്തപ്പോഴേക്കും
പല സന്യാസ ആശ്രമങ്ങളും ബൈബിൾ പകർത്തി എഴുതുന്നത് നിർത്തിവെച്ച് കാരണം ലോകം അവസാനിക്കാൻ പോവുകയാണല്ലോ വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പോൾ അതുപോലെ ചരിത്രപരമായിട്ടുള്ള പല അബദ്ധങ്ങളും ഈ വെളിപാട് ആ ഗ്രന്ഥം മൂലം സംഭവിച്ചിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ഇതിൽ പറയുന്ന ചില ആശയങ്ങളും നമുക്ക് എളുപ്പം നമുക്ക് ദഹിക്കുകയില്ല. വെളിപാടിലെ ആറാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ഒന്ന് എടുക്കുക, ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക. 6:10 വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? അപ്പോൾ പ്രതികാരാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന വെളിപാടിനെ എങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ ഭാഗമായി കണക്കാക്കുക എന്നതായിരുന്നു ചിലരുടെയൊക്കെ സംശയം. 2-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന മാർസിൻ ആ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ വെളിപാടിലുള്ള ആശയങ്ങൾ അത് ക്രൈസ്തവമല്ല, ചിലരൊക്കെ പറയും അത് യഹൂദ ചിന്തകളാണ് എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടുകൾ മാത്രമല്ല പിൽക്കാലത്തും ഈ ആശയങ്ങൾ പിൻചെല്ലുന്നവരും ഉണ്ടായിരുന്നു. ആധുനിക കാലത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബൈബിൾ പണ്ഡിതൻ റുഡോൾഫ് ബുൾട്ട്മാനും ഈ ഒരു ആശയം പിൻചെല്ലുന്ന വ്യക്തിയാണ്. ഇനി നാമൊക്കെ ചോദിച്ചെന്ന് വരും, യോഹന്നാൻ്റെ രചനകളായ സുവിശേഷവും ലേഖനങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട്, അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ സന്ദേശം ഈ സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ ലേഖനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ആശയമാണ് എങ്കിൽ അത് വെളിപാട് ഗ്രന്ഥത്തിലും കാണണ്ടേ? പക്ഷേ വെളിപാടിൽ നാം അത് അപൂർവമായിട്ട് മാത്രമേ അതിനെക്കുറിച്ചുള്ള സൂചനകൾ കാണുന്നുള്ളൂ. 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. പക്ഷേ ദൈവസ്നേഹത്തെക്കുറിച്ചൊന്നും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ വെളിപാടിൽ ആശയങ്ങൾ പലപ്പോഴും പലർക്കും മനസ്സിലാകാത്തത് കൊണ്ട് ആദിമ സഭാസമൂഹം, മുഖ്യധാര സഭാസമൂഹം വെളിപാട് ഗ്രന്ഥത്തെ പലപ്പോഴും മാറ്റി നിർത്തി എന്നതാണ് സത്യം. ഇതിൽ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോഴും മനുഷ്യ മനസ്സിനെ ഇത്രയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ബൈബിൾ ഭാഗം ഉണ്ടോ എന്ന് സംശയമാണ്. ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക, അന്തിക്രിസ്തുവിൻ്റെ സംഖ്യ എത്രയാണ്? ഉടനെ ഉത്തരം കിട്ടും, 666. അല്ലെങ്കിൽ പുതിയ ലോകത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രതീകം പറയാമോ? ഉടനെ ചിലർ പറയുമായിരിക്കും, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്? വെളിപാട് ഗ്രന്ഥത്തിൽ നിന്ന്. മാതാവിൻ്റെ തിരുനാൾ വരുമ്പോൾ ദേവാലയത്തിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവവചന ഭാഗമുണ്ടല്ലോ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അത് വെളിപാടിലെ 12-ാം അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ മുദ്രകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ. ഇനി അതുപോലെ തന്നെ സിയോൺ മലമേൽ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന 144,000 പേര്, ആ ഒരു പ്രതീകം ഇന്ന് പലർക്കും സുപരിചിതമാണല്ലോ. ഇതും എവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്? വെളിപാടിലെ 14-ാം അധ്യായത്തിൽ നിന്ന്. ഇനി യൂറോപ്പിലൊക്കെ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ ദേവാലയങ്ങളെയും പ്രഭുമന്ദിരങ്ങളെയും ഒക്കെ അലങ്കരിച്ചിരുന്ന മനോഹരങ്ങളായിട്ടുള്ള ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ എടുത്തിരിക്കുന്ന ചില പ്രതീകങ്ങൾ വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇറ്റലിയിൽ 5-ാം നൂറ്റാണ്ടിലാണ് ഈ വെളിപാടിലുള്ള ആ ദർശനങ്ങൾ അത് ചിത്രരൂപത്തിൽ ആക്കാൻ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. റോമിലെ സിസ്റ്റൈൻ കപ്പലയിലുള്ള ചില ചിത്രങ്ങൾ, ഇംഗ്ലണ്ടിലെ യോർക്ക് മിനിസ്റ്റർ, ഫ്രാൻസിലെ പാരീസിലെ ഷാൻ ഷപ്പേൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സ്ഫടിക ഛായാചിത്രങ്ങൾ, അതിനൊക്കെ പ്രമേയങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് കുറേയൊക്കെ വെളിപാട് ഗ്രന്ഥത്തിൽ നിന്ന് ഉള്ളതാണ്. ഇനി അവിടെ മാത്രമല്ല, ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി, അഗസ്റ്റിൻ്റെ ദിവ്യനഗരം എന്നീ ഗ്രന്ഥങ്ങൾ
യൂഗോ ഷെല്ലി എന്നിവരുടെ രചനകൾ ഇതിലുമൊക്കെ ഈ വെളിപാടിൽ നിന്നുള്ള ആശയങ്ങളും പ്രതീകങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പരിചയമുള്ളത് സിനിമകളായിരിക്കാം. ലോകാവസാനത്തെക്കുറിച്ച് ഇറങ്ങുന്ന പല സിനിമകളിലും വെളിപാടിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. വെളിപാടിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള സിനിമകളൊക്കെയുണ്ട്. അമേരിക്കയിൽ നിന്നിറങ്ങിയ ആർമഗഡോൺ, ആർമഗഡോൺ അത് വെളിപാടിലെ 16 അധ്യായത്തിൽ നിന്നെടുത്തിരിക്കുന്ന ഒരു ആശയമാണ്. അല്ലെങ്കിൽ കോപ്പളയുടെ വെളിപാട് ഇപ്പോൾ എന്ന സിനിമ, അല്ലെങ്കിൽ നാശത്തിൻ്റെ മാലക ബുനുവേലിൻ്റെ സിനിമയാണ്. അതുമല്ലെങ്കിൽ വളരെ ഒരു ക്ലാസിക്കൽ സിനിമയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇക്മർ ബെർഗ്മാൻ്റെ 7 മുദ്ര, അതൊക്കെ വെളിപാടിൽ നിന്നെടുത്തിരിക്കുന്ന ആശയങ്ങളൊക്കെയാണ്. BBC 1999 ലോകാവസാനത്തെക്കുറിച്ച് ഒരു സീരീസ് പുറത്തിറക്കി. അപ്പോൾ 1000 ആണ്ട് പോലെ തന്നെ 2000 വർഷം തുടങ്ങിയപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ ലോകം ഇപ്പോൾ അവസാനിക്കുമെന്നൊക്കെ പലരും പറഞ്ഞു നടന്നല്ലോ. Y2K അല്ലെ, കമ്പ്യൂട്ടറുകളെല്ലാം അത് പ്രവർത്തനരഹിതമാകും, ആറ്റം ബോംബുകളെല്ലാം എല്ലായിടത്തും വർഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരു ആകാംക്ഷ, ഒരു ലോകാവസാനത്തെക്കുറിച്ചുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന ആ പശ്ചാത്തലത്തിൽ BBC പുറത്തിറക്കിയ ഒരു സീരീസ്. അതിന് അവർ കൊടുത്ത പേരെന്തെന്നോ, 4 Apocalyptic Horses, 4 Apocalyptic Kudiragal. അത് വെളിപാടിലെ 6 അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മുഖ്യധാര സമൂഹങ്ങൾ വെളിപാടിനെ മാറ്റി നിർത്തുമ്പോൾ പൊതുവെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ വെളിപാടിലുള്ള പ്രതീകങ്ങൾക്ക് ഒത്തിരിയേറെ സ്ഥാനമുണ്ട് എന്ന് നമ്മളറിയുന്നു. അതുപോലെ തന്നെ പല സെക്ടുകളുടെയും ഇടയിൽ വെളിപാടിന് വളരെയേറെ സ്വാധീനങ്ങളുണ്ട്. ഇതുപോലെ സെക്ടുകൾ കൂടുതലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെയാണ്. 1978 ഗയാന എന്ന് പറയുന്ന സ്ഥലത്ത് ജിം ജോൺസ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 912 പേരാണ് പഴച്ചാറിൽ സയനൈഡ് കലക്കി കുടിച്ച് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ ഒരു സംഘം അപ്പോൾ ഒരു പുതിയ ജെറുസലമിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്തത്. അങ്ങനെയൊക്കെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വെളിപാടിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു. അവിടെ കൊണ്ടും നിന്നില്ല, പിന്നീടും അതുപോലുള്ള സംഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. 1993 അമേരിക്കയിലെ ടെക്സാസിലെ വാക്കോയിൽ ഇതുപോലുള്ള വേറൊരു സംഘം പ്രത്യക്ഷപ്പെട്ടു. ഡേവിഡ് കൊറേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, താനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട് ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അമേരിക്കൻ പോലീസും FBI എല്ലാം ചെന്നു. പിന്നീട് അവർ തമ്മിൽ സംഘടനമായി 80 പേരാണ് അവിടെ ആ ഭവനം കത്തി നശിച്ച് മരിച്ചത്. 1997 വേറെ 2 പേര്. അപ്പോൾ അവർ കടമെടുത്തത് വെളിപാടിലെ 11 അധ്യായത്തിലെ 2 എന്നുള്ള പ്രതീകമാണ്. അപ്പോൾ മാർഷൽ ഹെർഫ് ആപ്പിൾ വൈറ്റ്, ബോണി ലു നെറ്റിൽസ് എന്ന് പറയുന്ന 2 പേര് ഈ വെളിപാടിൽ പറയുന്ന 2 തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല ആ സാക്ഷികളെ സൂചിപ്പിക്കുവാനായിട്ട് നീല വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെയും അവരുടെ അനുയായികളുടെയും അന്ത്യവും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ പേര് വെളിപാടിലുള്ള ആശയങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് വഴിതെറ്റി പോകുന്നത് നമ്മൾ കാണുന്നു. വെളിപാടിലെ ചിത്രീകരണങ്ങളെടുത്ത് അമ്മാനമാടുന്ന വ്യാജപ്രവാചകരുടെ വാഗ്ധോരണയിൽ അനേകർ ഇപ്പോഴും മയങ്ങി വീഴുന്നത് നമ്മൾ കാണുന്നു. മനസ്സിനെ ഭ്രമിപ്പിക്കുകയും വികാരങ്ങളെ ത്രസിപ്പിക്കുകയും ചെയ്യുന്ന ഇവരുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അനേകം പേരെ ഇപ്പോഴും വഴിതെറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഭയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണിത്.
യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും ഒക്കെ കടന്നു വരുമ്പോൾ അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളായി കാണുന്നവർ ഉടനെ തുറന്നു നോക്കുന്നത് ഈ വെളിപാട് ഗ്രന്ഥം തന്നെയാണ്. ദൈവവചനം ഭയത്തിന് കാരണമാകുമോ? നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. എങ്ങനെയാണ് വെളിപാട് ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്നത്? കാരണം ദൈവവചനം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയിലേക്കുമാണല്ലോ നമ്മെ നയിക്കേണ്ടത്. ഇപ്പോൾ വെളിപാട് ഗ്രന്ഥം മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ തെറ്റായ വ്യാഖ്യാനമാണ്, വികലമായ വ്യാഖ്യാനങ്ങൾ. ഈ വികലമായ വ്യാഖ്യാനങ്ങൾക്ക് പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനം വെളിപാടിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതീകങ്ങൾ തന്നെയാണ്. വൈവിധ്യമാർന്നതും അപരിചിതങ്ങളുമായിട്ടുള്ള ഒത്തിരിയേറെ പ്രതീകങ്ങളാണ് വെളിപാട് ഗ്രന്ഥത്തിൽ ഉള്ളത്. ചില പ്രതീകങ്ങളൊക്കെ നമുക്കൊക്കെ എളുപ്പത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ചുവപ്പ്, ഏഴ്, വെളുപ്പ്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കറിയാം അതൊരു അപായ സൂചനയാണ്. ഏഴ് ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം ഏഴെന്ന് പറയുന്നത് ബൈബിൾ ശാസ്ത്രത്തിൽ അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. എന്നാൽ വേറെ ചിലത് നമുക്ക് വ്യാഖ്യാനിക്ക് അത്ര എളുപ്പമൊന്നുമല്ല. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പോയി പുറപ്പാടിൻ്റെ കഥയിലേക്ക് പോയി അത് പുറപ്പാടുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമായിരിക്കും. എന്നാൽ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കും? പലർക്കും സംശയമായി. ഇനി അതോടുകൂടി ഈ കുഞ്ഞാടിന് ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളും എന്നുകൂടി പറഞ്ഞാലോ? അപ്പോൾ വീണ്ടും സംശയമായി. അപ്പോൾ അതുപോലെ വ്യാഖ്യാനിക്കുവാൻ ബുദ്ധിമുട്ടേറിയ ഒത്തിരിയേറെ പ്രതീകങ്ങൾ ഈ വെളിപാട് ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒക്കെ വഴിതെറ്റുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വെളിപാട് ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലിയാണ്. നമുക്കറിയാം നാം പറയുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഏത് ശൈലിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് അറിയണം. ഒരു കടങ്കഥ പറയുമ്പോൾ ആ കടങ്കഥയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ അതിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു പഴമൊഴി, ഒരു കവിത വായിക്കുമ്പോൾ ആ കവിത വ്യാഖ്യാനിച്ചറിയണമെങ്കിൽ അതിന് ചില നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഒരു നോവൽ വായിക്കുന്നത് പോലെയല്ലല്ലോ നാം ഒരു വ്യക്തിയുടെ ജീവചരിത്രം വായിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രന്ഥത്തിനും അതിൻ്റേതായിട്ടുള്ള ശൈലികളൊക്കെയുണ്ട്. അപ്പോൾ ഈ ശൈലി ഏതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ശൈലികൾ അപ്പോക്കലിപ്റ്റിക് ശൈലി, പ്രവാചക ശൈലി ഒക്കെയാണ്. അപ്പോക്കലിപ്റ്റിക് ശൈലി എന്ന് പറയുമ്പോൾ അത് ലോകാവസാനത്തെ സംബന്ധിക്കുന്ന ഒരു ശൈലിയാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചക ശൈലി പ്രവചന ശൈലിയിൽ എഴുതപ്പെട്ടതാണ് എന്ന് ചിലരൊക്കെ പറയുന്നു. പ്രവചനം എന്ന് പറയുമ്പോൾ നാമൊക്കെ ഉടനെ മനസ്സിലാക്കുന്നത് എന്താണ്? അത് പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഏതോ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നീട് വരാൻ പോകുന്നവ, അതും ലോകാവസാനവുമായിട്ട് ബന്ധപ്പെടുത്തി ചിലരൊക്കെ ഉപയോഗിക്കുന്നു. ഇന്ന് ആധുനിക കാലത്ത് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ആരാധനയുടെ പശ്ചാത്തലം മനസ്സിലാക്കണമെന്നാണ്. ആരാധന അത് വെളിപാട് ഗ്രന്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. ഇതിലെ ഒന്നാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്തൃദിനത്തിൽ ആത്മാവിലായിരിക്കുമ്പോൾ. കർത്തൃദിനത്തിൽ, അതായത് ഒരു ആരാധനയുടെ ദിനത്തിൽ, ആരാധനയുടെ പശ്ചാത്തലത്തിൽ യോഹന്നാന് ലഭിക്കുന്ന ദർശനമാണ് വെളിപാടിലുള്ളത് എന്ന് അവരൊക്കെ പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ വെളിപാടിനെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അർത്ഥം എന്തെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വേറെ ചിലർ പറയും ഇതിൽ ഉള്ള പഴയ നിയമത്തിൻ്റെ
സൂചനകൾ നമ്മൾ തിരിച്ചറിയണം. ഒത്തിരിയേറെ പഴയ നിയമ സൂചനകൾ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ ഉണ്ട്. ചിലർ പറയും 1000 പഴയ നിയമ സൂചനകളാണ് ഇതിലുള്ളത്. ഏറ്റവും കുറഞ്ഞത് 400 പഴയ നിയമ സൂചനകളെങ്കിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ പഴയ നിയമ സൂചനകൾക്ക് ഇവിടെ എന്ത് പ്രാധാന്യം എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ വെളിപാടിനെ ശരിയായി വ്യാഖ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വെളിപാടിലുള്ള ജെറുസലം അല്ലെ ബാബിലോൺ എന്ന് പറയുന്ന പേരുകൾ, അതിനർത്ഥം അറിയണമെങ്കിൽ പഴയ നിയമത്തിലുള്ള അർത്ഥം തിരിച്ചറിയണം. ബാബിലോൺ എന്ന് പറയുമ്പോൾ എന്ത് സ്ഥാനമാണ് അതിന് അവിടെയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അതുപോലെ തന്നെ ഉള്ള ഒരു പ്രതീകമാണ് ജീവൻ്റെ വൃക്ഷം. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് കാണാം. ജീവൻ്റെ വൃക്ഷം, ആ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് പോകുന്നത്. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പഴയ നിയമത്തിലെ ആ പ്രതീകങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഈ വെളിപാട് വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ വെളിപാട് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട വേറൊന്നാണ് ഇതിലെ ഭാഷയുടെ പ്രത്യേകത. വെളിപാട് ഒരു കാവ്യാത്മക ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു മിസ്റ്റിക് പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാവ്യാത്മക ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനിട്ടുള്ളതല്ല. ഒരു മിസ്റ്റിക് പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പറയുമ്പോൾ നാം അതിൽ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങളിൽ നിന്നെല്ലാം അകന്ന് അതിൻ്റെ പിന്നിലുള്ള അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ വെളിപാടിലെ ആശയങ്ങൾ നമുക്ക് വ്യക്തതയോടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം. ഈ വെളിപാട് ഗ്രന്ഥം ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് പലരാലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. നിരവധി പേരെ വഴിതെറ്റിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആൾക്കാരെ വഴിതെറ്റിക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഈ വെളിപാട് ഗ്രന്ഥം ബൈബിളിൽ എന്തിനാണ്? ഇതിനാവശ്യമുണ്ടോ? ഇതിന് ഉത്തരം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രവിക്കാം.